നമസ്കാരം. നമ്മളിൽ മുഴുവൻ ബിസിനസ്സുകാർക്കും അക്കൗണ്ടുള്ള ഒരു ബാങ്കാണ് HDFC എന്ന് പറഞ്ഞത്. ഒരുപാട് സേവനങ്ങൾ, വളരെ ഫാസ്റ്റായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യുന്ന ഒരു ബാങ്കാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ICIC, അതുപോലെ തന്നെ SBI, കാനറ ബാങ്ക്, എല്ലാത്തിലും അക്കൗണ്ട് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു ആവശ്യമുള്ള തരത്തിലുള്ള ഒരു അക്കൗണ്ട്, ഒരു കറണ്ട് ഇൻഡിവിജ്വൽ ഒരു കറണ്ട് അക്കൗണ്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അക്കൗണ്ട് തരാൻ തയ്യാറായത് HDFC ബാങ്കാണ്. HDFC അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എല്ലാ ട്രാൻസാക്ഷനും HDFC നമ്മൾ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായി. ഇനി HDFC ഏത് പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, HDFC ഒരു ഫണ്ടാണ്, HDFC ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഈ ഒരു ഫണ്ട് HDFC ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 8-9% ഇൻട്രസ്റ്റിന്, അതായത് കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ വരുമാനത്തിനേക്കാൾ കൂടുതൽ, അതായത് ഏകദേശം 40% റിട്ടേൺ ആണ് ഒരു വർഷത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുന്നത്. HDFC മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ് കൊടുക്കുന്നത്, ബാങ്ക് ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ പറ്റും, അല്ലാതെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്ഡേറ്റുകൾ എല്ലാം അതിനകത്ത് സൗജന്യമായിട്ട് കിട്ടും. IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ എന്നിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ info@vinishroni.com ൽ മെയിൽ അയക്കുകയോ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവാം. മ്യൂച്വൽ ഫണ്ടിന്റെ പേര് എന്ന് പറയുന്നത് HDFC ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ഓപ്ഷൻ ആണ്. ഈ ഫണ്ട് ലാസ്റ്റ് 3 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 40.38% റിട്ടേൺസ് ആണ്. 5-സ്റ്റാർ റേറ്റിംഗിലുള്ള ഒരു ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിൽ നമുക്ക് 2 രീതിയിൽ നിക്ഷേപിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ലംസമായിട്ട് നിക്ഷേപിക്കാം. മീൻസ് ഒരു ഫണ്ടിലെ ഫണ്ട് കൊണ്ടുപോയിട്ട് ഒരുമിച്ച് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ മാസമാസങ്ങളായിട്ട് നിക്ഷേപിക്കാം. മാസമാസങ്ങളായിട്ട് നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100 രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പിന്നെ മാസം നിങ്ങൾക്ക് 100 രൂപ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു പോകാം. അതിനി മാസം പറ്റില്ല, ആഴ്ചയിൽ അയക്കാൻ പറ്റും, ആഴ്ചയിൽ ചെയ്യാം. ഇനി ഡെയിലി ചെയ്യാൻ പറ്റും, ഡെയിലി 100 രൂപ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3 മാസത്തിലൊരിക്കൽ ചെയ്യുന്നുള്ളൂ, അങ്ങനെയും 3 മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 100 രൂപ നിങ്ങൾ എൻ്റർ ചെയ്യാം, അതിന് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വീക്കിലിയോ ഡെയിലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ എപ്പോൾ വേണം സെലക്ട് ചെയ്യാം. ടോട്ടൽ എത്ര ഇൻസ്റ്റാൾമെന്റ് വേണം എന്ന് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 5 വർഷത്തേക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 10 മാസത്തേക്ക് നമ്മൾ ചെയ്യുന്നുള്ളൂ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ഫ്രീക്വൻസി സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോൾ വേണം നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ NAV വില വെറും 52.71 രൂപയാണ്. ഇനി നമ്മൾ അടുത്ത ആൾ പോകുന്നത് ലംസമിലേക്ക്. ലംസം എന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിൽ ഓഫ് എമൗണ്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. മിനിമം 100 രൂപയെങ്കിലും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതിന്റെ മേളിലേക്ക് എത്ര വേണം, 1 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ എത്ര വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ആഡ് ടു കാർഡ് അടിച്ചിട്ട് ഉടൻ തന്നെ പേയ്മെന്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഇവിടെ 100 രൂപ നിങ്ങൾ അടിച്ചിട്ട് ഇവിടെ തന്നെ പേയ്മെന്റ്, ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ആയി. ഇത് ആപ്പ് വഴി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ താഴോട്ട് വരുമ്പോൾ 3 വർഷത്തേക്കുള്ള റിട്ടേൺ, അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ള റിട്ടേൺ ഒക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാനുള്ള ഒരു അവസരമാണുള്ളത്. 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 5 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ, അതുപോലെ തന്നെ 3 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ, 1 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 3 വർഷമായിട്ട് 176.63% റിട്ടേൺ ആണ്. ക്യുമുലേറ്റീവ് റിട്ടേൺസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു ഫണ്ടാണ്. ഇവർ പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 10 ഹോൾഡിംഗ്സ് കമ്പനികളെ കാണുന്നത്. കോൾ ഇന്ത്യയിൽ ലാസ്റ്റ് ആൻഡ് ടോപ്പ്, കൽപ്പാത്രു, അതുപോലെ NTPC, ഭാരതി ആയിട്ടിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, GR, HDFC തന്നെ ഇവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിലേക്ക്. അതുപോലെ ജയകുമാർ പ്രൊജക്ട്സിൽ, ICICI ബാങ്കിൽ, ഇതൊക്കെ ഇവർ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ രാമമൂർത്തിയാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഫണ്ട് മാനേജർ ആയിട്ടുള്ളത്. അതിന്റെ മാനേജർ ട്രെയിനർ 0.39 ആണ്. ഇതിന്റെ ഇൻഡെക്സ്, പ്രൈമറി ഇൻഡെക്സ് SIP BSE 500, ഇന്ത്യ TRINR ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡറി ഇൻഡെക്സ് ഉണ്ട് SNB BSE 500, ഇന്ത്യ TRINR. അതുപോലെ തന്നെ ഇൻഡെക്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട് BSE ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ TRI TRINR എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റിംഗ് 100 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ആണ് ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2013 ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത്, January 1, 2013 ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. കസ്റ്റോഡിയൻ സിറ്റി ബാങ്ക് ആണ് ഇതിന്റെ കസ്റ്റോഡിയൻ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ ഐലീസ് ബ്ലൂ വഴി ഡയറക്റ്റ് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതിന്റെ ആ ഒരു ചാർട്ട് നിങ്ങൾ കാണാൻ പറ്റും, നല്ല ഒരു ഫ്ലോ ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോ നിങ്ങൾക്ക് പോകുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഈ ഒരു ഫണ്ട് എക്സിറ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. 1% ചാർജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ 14.5% ടോട്ടൽ സിൻസ് ഇൻസെപ്ഷൻ വരെയുള്ള റിട്ടേൺസ് കൊടുത്തിട്ടില്ല. ഇതുവരെ ലോഞ്ച് മുതൽ ഇതുവരെയുള്ള റിട്ടേൺ 14.5 ആണ്. ലാസ്റ്റ് 3 ഇയറിലാണ് 40%, ലാസ്റ്റ് 1 ഇയറിൽ കൊടുത്ത റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്, 80%. ഇപ്പോൾ ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് പിറ്റേ ദിവസം 18 ലക്ഷം കൊണ്ട് സുഖമായിട്ട് പോകായിരുന്നു. അത്രയും റിട്ടേൺസ് ഒക്കെ ലാസ്റ്റ് 1 ഇയറിൽ കൊടുത്തിട്ടുണ്ട്. 3 ഇയറിൽ 40 and 5 ഇയറിൽ നോക്കുമ്പോൾ 24% റിട്ടേൺ ഓരോ വർഷം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നോക്കുമ്പോൾ 14.5 ആണ്. അത് എങ്ങനെ അങ്ങനെയാണ്. ഒരു ലോങ് ടേം വിഷനിലൂടെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ റിട്ടേൺ എന്ന് പറയുന്നത് 12-15 ആയിരിക്കും, 10 വർഷം 20 വർഷം. നേരെ പറഞ്ഞിട്ട് അവൻ ഈ വർഷം ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു റിട്ടേൺ എടുത്തു, അടുത്ത വർഷം വേറെ ഫണ്ടിൽ നിന്ന് നല്ല റിട്ടേൺ എടുത്തു. അങ്ങനെ നല്ല രീതിയിൽ റിട്ടേൺ എടുത്ത് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ലാസ്റ്റ് 1 ഇയറിൽ ഭയങ്കര ഹൈ പെർഫോമൻസ് കാണിച്ചിട്ട് അങ്ങനെ എടുത്ത് പോകുന്നവരെ സംബന്ധിച്ച് വെൽത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടേം വിഷനോട് കൂടി നോക്കുമ്പോൾ നമുക്ക് കുറേ വർഷം എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ ഹ്യൂജ് ലെവല് പവർ ഓഫ് കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒക്കെ വന്നിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത്. അല്ലാതെ തന്നെ ഷോർട്ട് ടേമിൽ വെൽ പ്ലാൻഡ് ഗെയിം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്
കുറച്ച് വർഷങ്ങൾ കൊണ്ടൊരു നല്ല രീതിയിലുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ വീഡിയോകൾ എന്തായാലും ഷെയർ ചെയ്യാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടിന്റെയും അതുപോലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ലൈവ് ആയിട്ടുള്ള വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് മണി റിവെയർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലുണ്ട്. അത് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഐ ടി സംബന്ധമായ സേവനങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻഫോ @vinishaudio.com ഓർ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. താങ്ക് യു സോ മച്ച്.